ശ്രീകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ലത്തീൻ സഭയും ഇടത് സർക്കാരുമായിട്ടുള്ള റിഫ്റ്റ് പുതിയ കാര്യമല്ല, അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ പിന്തുണ പറയുന്ന രീതിയിലേക്കോ ഒക്കെ കാര്യങ്ങൾ കടക്കുന്നു, ആ തർക്കം മൂർച്ഛിക്കുന്നു എന്നൊരു നിലയിലാണോ സാഹചര്യങ്ങൾ? അല്ല, ലത്തീൻ സഭയെന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് സമുദായത്തിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പിന്തുണ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമല്ല യു ഡി എഫിനുള്ളത്. ഏത് സാഹചര്യം വന്നാലും ജനങ്ങളുടെ ഭാവിയാണ് പ്രധാനം. ആ ഭാവിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ദോഷകരമായ നിലപാടെടുക്കുമ്പോൾ യു ഡി എഫ് അഭിപ്രായം പറയും. അതല്ലാതെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സ്വഭാവം യു ഡി എഫിനില്ല. അത് സി പി എമ്മിൽ നമ്മൾ ഏറ്റവും അവസാനം വരെ കണ്ടു. ഈ ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഫാദർ യൂജിൻ പെരേരയുടെ വാക്കുകൾ ഞാൻ കേട്ടു. ചേർത്ത് പിടിക്കുക എന്ന് അദ്ദേഹം പറയുമ്പോൾ അവണ ആലോചിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ഈ വിരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അവരുടെ ആർച്ച് ബിഷപ്പ് നെറ്റോയ്ക്കെതിരെ കേസെടുത്തു. ഈ ജൂലൈ ആയപ്പം മുതലപ്പൊഴി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ശ്രീ യൂജിൻ പെരേരയ്ക്കും എതിരെ കേസെടുത്തു. അപ്പൊ ജൂലൈ മാസം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മഴക്കാലമാണ്. അവിടെ നിരന്തരമായിട്ട് മുതലപ്പൊഴി 10-20 വർഷം മുമ്പ് അവിടുത്തെ ഒരു ഇതും നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ അപകടത്തിന്റെ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ഈ മന്ത്രിമാര് അവിടെ പോവുകയും മന്ത്രിമാരെ ജനങ്ങൾ തടയുകയും ചെയ്തതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നാട്ടിലൊരു സംഭവം നടക്കുമ്പോൾ കത്തിപ്പിടിക്കുന്ന സമരത്തിനിടയിലേക്ക് ഭരണാധികാരികൾ ചെല്ലുമ്പോൾ, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ചെല്ലുമ്പോൾ, ജനങ്ങളുടെ അവരുടെ വികാരം പറയും, അത് ക്ഷുഭിതരായി തന്നെ പറയും. അങ്ങനെ വരുമ്പോൾ ഷോ കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവരെ അപമാനിക്കലാണ്. നേരെ വെച്ചാൽ മന്ത്രിമാർ അന്നവിടെ നിന്നിട്ട് നിങ്ങൾ പറയൂ, നിങ്ങൾ സമാധാനത്തോടെ പറയൂ, ഞങ്ങളിത് കേൾക്കാം, അതിനുവേണ്ടിയാണ് വന്നത് എന്തും പറയാൻ എന്തുകൊണ്ട് ഈ മന്ത്രിമാർക്ക് മനസ്സുണ്ടായില്ല? അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ജനതയെ എങ്ങനെ നേരിടണം എന്ന് പോലും അറിയാത്തവരാണോ ഈ കേരളം ഭരിക്കുന്നതെന്ന്? ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ കാലമുണ്ട്. ഏത് സമയത്താണെങ്കിലും അതാത് കാലത്ത് ഭരണാധികാരികൾ അതാത് പ്രദേശത്തുണ്ടാകുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് അത് ആ നിലപാടെടുത്ത് അത് പരിഹരിച്ചിട്ടുള്ളതെന്ന് ഈ മന്ത്രിമാർ മനസ്സിലാക്കണം. രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാർട്ടി വിദ്യാഭ്യാസമല്ല. അതിൽ ഭരണത്തിന്റെയും അതുപോലെ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെയും വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആശയത്തെ മാത്രം സംശീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതല്ല, അത് മനസ്സിലാക്കണം ആദ്യം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുതലപ്പൊഴിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ മൂന്ന് മന്ത്രിമാരെ അവിടെ ചെന്നു ഇല്ലേ? സിപിഐ മന്ത്രി അനിലുണ്ട്, സിപിഐ മന്ത്രി ശിവൻകുട്ടിയുണ്ട്, കേരള കോൺഗ്രസിന്റെ ആന്റണി രാജുവുണ്ട്. ആന്റണി രാജു ആ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇത് തലസ്ഥാനത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, തലസ്ഥാനത്ത് ലത്തീൻ സഭയുടെ ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ല. ആ തിരുവനന്തപുരം ജില്ലയിലെ ലത്തീൻ സഭയുമായിട്ട് ഒരുപാട് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മുൻ സർക്കാരുകളിലെ മന്ത്രിമാർ എങ്ങനെ ഇടപെട്ടും ഇവര് മനസ്സിലാക്കണ്ടേ? ഇവർ ഈ പഴയ SFI ചിന്താഗതിയുമായിട്ട് ചെന്ന എങ്ങനെ ജിക്കും? ശ്രീ ശിവൻകുട്ടി വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു വികാരവും എടുത്തിയാട്ടവും ശ്രീ ശിവൻകുട്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, വളരെ പ്രധാനപ്പെട്ട വിഷയം മുതലപ്പുഴയിലെ പ്രശ്നം, അത് ഇപ്പോൾ ഉണ്ടായ ഒരു വിഷയമല്ല, അത് തുടർന്നു വരുന്ന ഒരു വിഷയമാണ്. അത് പഠിക്കാൻ കേന്ദ്ര സംഘം നാളെ എത്തുന്നുണ്ട്. ആ സമയത്ത് കൂടിയാണ് ഫാദർ യൂജിൻ പെരേര പറയുന്നത്, ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ച് സഹായിക്കും, ജനങ്ങൾക്കൊപ്പം അതാണ് ആരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും കൂടെ നിൽക്കുന്ന ഒരു സമീപനം എടുക്കുമെന്ന് പറയുന്ന വാക്കുകൾക്ക് രാഷ്ട്രീയപരമായിട്ട് കൂടി ഉണ്ടാകുന്ന ഒരു പ്രസക്തി ഉണ്ടല്ലോ, അത് എന്താണെന്ന് കൂടി തോന്നുന്നു? അല്ല, ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കും എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും പുതിയൊരു ഒരു വാചകമല്ലത്. അത് NSS പറയാറുണ്ട്, SNDP പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഭംഗി വാക്കാണ് രാഷ്ട്രീയ ഈ സമുദായ സംഘടനകൾ. ഞങ്ങൾക്കൊപ്പം നിൽക്കുക, ഞങ്ങളെ സഹായിക്കുക, അല്ലാണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ സഹായിക്കുന്ന പറയാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കും എന്ന് പറയുന്നത് ലത്തീൻ സഭ മാത്രമല്ല, ക്രൈസ്തവ വിവിധ അവാന്തര സഭ വിഭാഗങ്ങളും മുസ്ലിം സമുദായവും ഹിന്ദു മറ്റേ സമുദായങ്ങളൊക്കെ പറയാറുണ്ട്.